ഹായ് സ്റ്റുഡന്റ്സ്, സയൻസ് ട്രക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് പോളിടെക്നിക് ഡിപ്ലോമ രണ്ടാം അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുക. അതായത് 14-ാം തീയതി, സെപ്റ്റംബർ 14-ാം തീയതി പോളിടെക്നിക് ഡിപ്ലോമയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ആ അലോട്ട്മെന്റ് ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും ആ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടോ എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പോളി റാങ്ക് ലിസ്റ്റ് ഇതുവരേക്കും പരിശോധിച്ചിട്ടില്ലാത്തവർക്ക് പോളിയുടെ റാങ്ക് ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാമെന്നും എങ്ങനെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നും ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാം അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാം അലോട്ട്മെന്റിൽ നമ്മുടെ ലിസ്റ്റ് ഉണ്ടോ എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഗവൺമെന്റ് എയ്ഡഡ് IHRD പ്രൈവറ്റ് പോളിടെക്നിക്കിലേക്കുള്ള രണ്ടാമത്തെ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷനോ ഇഷ്ടപ്പെട്ട ഓപ്ഷനോ ആണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പൊ നിങ്ങൾ വെച്ചിരുന്ന ഓപ്ഷൻ ഒന്നാമത്തെ കോളേജ്, ആദ്യം നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയത് അഞ്ചാമത്തെ കോളേജ് നിങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല, ഇപ്പോ കിട്ടിയത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ കോളേജിൽ പോയിട്ട് മുഴുവൻ ഫീസും അടച്ച് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അഡ്മിഷൻ നേടിയിരിക്കണം. ഇൻ കേസ് നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ നിന്നും, അതായത് നിങ്ങളുടെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും പുറത്താകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. അപ്പം രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണ്, നിങ്ങൾ പുതുതായി ലഭിച്ച അലോട്ട്മെന്റ് നിലനിർത്തുകയും ഉയർന്ന ഓപ്ഷനുകൾ നിങ്ങൾക്ക് പുനഃക്രമീകരിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് നാലാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അപ്പം നാലാമത്തെ ഓപ്ഷൻ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്, എങ്കിലും ഞാൻ ഒന്നാമതൊക്കെ വെച്ചിരിക്കുന്ന കോളേജ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട കോളേജുകളാണ്, അപ്പൊ അതിൽ കിട്ടണമെന്നും താല്പര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ടോ എങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോളിടെക്നിക്കിൽ, ഗവൺമെന്റ് പോളിടെക്നിക്ക് അല്ല എങ്കിൽ എയ്ഡഡ് പോളിടെക്നിക്ക് എന്നീ അല്ലെങ്കിൽ IHRD പോളിടെക്നിക് കോളേജുകളിൽ പോയി താൽക്കാലികമായിട്ട് രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ കൊണ്ടുപോയത് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം എവിടെയുണ്ട്, ആ കോളേജുകളിൽ ഉണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഒരു കോളേജിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലാണ് വീണ്ടും കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കോളേജിലാണ് വീണ്ടും വന്നിരിക്കുന്നത്, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യേണ്ട, വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നേരത്തെ രജിസ്റ്റർ ചെയ്തായിരുന്നു, ഇനി വീണ്ടും പോയി എന്ത് ചെയ്യേണ്ട, രജിസ്റ്റർ ചെയ്യേണ്ട. നിങ്ങൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് വരും, മൂന്നാമത്തെ അലോട്ട്മെന്റ് അടുത്ത അലോട്ട്മെന്റ് വരും, ആ അലോട്ട്മെന്റിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയാകും. ഇപ്പൊ നിലവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം, ഇതുവരെ 3,705 പേർ പ്രവേശനം നേടുകയും 6,456 പേർ ഉയർന്ന ഓപ്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 17-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ടൈം. ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രജിസ്റ്റർ ചെയ്യാനോ അഡ്മിഷൻ എടുക്കാനോ ഒക്കെ സൗകര്യമുണ്ട്. നിങ്ങളുടെ, അതായത് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് അവരുടെ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി, ഉയർന്ന ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാൻ ഉള്ള അവസരവും എന്തിലുണ്ട്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിലുണ്ട്. ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു അവസരവും ആവശ്യമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്താൻ. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇൻ കേസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ്, എങ്ങനെയാണ് നിങ്ങൾ അലോട്ട്മെന്റ് വന്നത് അത് ചെക്ക് ചെയ്യണമെങ്കിൽ polyadmission.org എന്ന് പറയുന്ന സൈറ്റ്, ചെക്ക് യുവർ റാങ്ക് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് നോക്കാം. ഓക്കെ, അപ്പൊ അലോട്ട്മെന്റ് ലിസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ വന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതുവരെയും ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല, ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾ വന്നിട്ടില്ല, നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. തേർഡ് അലോട്ട്മെന്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടും. ഇൻ കേസ് അങ്ങനെയും വരാൻ വന്നിട്ടില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് വരാത്ത കുട്ടികൾക്കെല്ലാം തന്നെ അവസരമായിട്ട് അടുത്ത സ്പോട്ട് അഡ്മിഷനുകൾ ഉണ്ടായിരിക്കും. ആ സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാൻ പറ്റും, അഡ്മിഷൻ നേടാനും പറ്റും. അപ്പോൾ സ്പോട്ട് അഡ്മിഷനും തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയങ്ങളിൽ നമ്മൾ വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.
വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് പോളി അഡ്മിഷനുമായിട്ടുള്ള ഡൗട്ടുകളും മറ്റും ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ഡൗട്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ ഉള്ള ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. സയൻസ് ടെക്കിന്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുവെങ്കിൽ സയൻസ് ടെക്കിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. പോളിയുമായി ബന്ധപ്പെട്ട എല്ലാ ന്യൂസുകളും നമ്മുടെ സയൻസ് ടെക്കിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. താങ്ക് യു.